പുതിയതായി നിലവിൽ വന്നിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചുള്ള കുറച്ച് അറിവുകളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ വന്നിട്ടുള്ളത്. 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും 29 സംസ്ഥാനങ്ങളുമായിരുന്നു ആദ്യം ഇന്ത്യയിലുണ്ടായിരുന്നത്. നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും 28 സംസ്ഥാനങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്തെ രണ്ടായി വിഭജിച്ച് ജമ്മുകാശ്മീർ ലഡാക്ക് എന്ന 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. ജമ്മുകാശ്മീർ ലഡാക്ക് വിഭജന ബില്ലിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. ജമ്മുകാശ്മീർ ലഡാക്ക് വിഭജന ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5 ബിൽ അവതരിപ്പിച്ചത് അമിത്ഷാ. ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6 പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിച്ചത് 2019 ഓഗസ്റ്റ് 9 ജമ്മുകാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. ജമ്മുകാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. ആ 2 വകുപ്പും റദ്ദാക്കി. ആ 2 വകുപ്പുകളാണ് 370 വകുപ്പും 35A എന്ന വകുപ്പും. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പാണ് 370 വകുപ്പ്. അതുപോലെ അവിടുത്തെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം ലഭിക്കുന്ന വകുപ്പാണ് 35A എന്ന വകുപ്പ്. അടുത്തത് മിഷൻ റീച്ച് ഔട്ട്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ആർമി ആരംഭിച്ച ഓപ്പറേഷനാണ് മിഷൻ റീച്ച് ഔട്ട്. ഇന്ത്യയുടെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്ന ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും തമ്മിൽ ലയിപ്പിച്ച് ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു എന്ന ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു ലയന ബില്ല്. ഇത് ലോക്സഭ പാസാക്കിയത് 2019 നവംബർ 27. രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 3. പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിച്ചത് 2019 ഡിസംബർ 9. ഇത് നിലവിൽ വന്നത് 2020 ജനുവരി 26. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ആദ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കിയതോടുകൂടി ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കായി മാറി. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുവിൻ്റെ തലസ്ഥാനം ദാമൻ. ലഡാക്കിൻ്റെ ആദ്യ ലഫ്റ്റനൻ്റ് ഗവർണർ രാധാകൃഷ്ണ മാഥൂർ, RK മാഥൂർ എന്നും പറയും. ജമ്മുകാശ്മീരിൻ്റെ ആദ്യ ലഫ്റ്റനൻ്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു. ജമ്മുകാശ്മീരിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് മെഹബൂബ മുഫ്തി. നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 ആദ്യം ഉണ്ടായിരുന്നത്, ഡൽഹിയും പുതുച്ചേരിയും. ഈ ജമ്മുകാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കിയോടുകൂടി ഇപ്പോൾ നിലവിൽ നിയമസഭയുള്ള കേന്ദ്രപ്രദേശങ്ങളുടെ എണ്ണം 3 മാറി, ഡൽഹി, പുതുച്ചേരി, ജമ്മുകാശ്മീർ. ഇതൊക്കെയാണ് പുതിയതായി നിലവിൽ വന്നിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇനി അടുത്ത ഒരു വീഡിയോ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അത് താമസിയാതെ തന്നെ ഈ വീഡിയോ ഇടുന്നതായിരിക്കും.